മഹുത്വമുള്ളവന ഏഷ്യാപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം ദ്വീപുകളെ എൻ്റെ മുമ്പിൽ മെണ്ടടങ്ങുവേൻ ജനം ശക്തിയെ പുതുക്കട്ടെ അവർ അടുത്തു വരട്ടെം അപ്പോൾ നമുക്ക് സംസാരിക്കാം നാം തമ്മിൽ ന്യായവാദം ചെയ്യുന്നതിന് അടുത്തു വരിക നീതിയെ കിഴക്ക് നിന്നും ഉണർത്തിയതാരം ജാതികൾ അവൻ്റെ മുമ്പിൽ ഏൽപ്പിച്ച് കൊടുക്കപ്പെടും രാജാക്കന്മാർ ഭയപ്പെടും അവൻ അവരുടെ വാളിനെ പൊടി പോലെയും അവരുടെ വില്ലിനെ പറന്നു പോകുന്ന താളടി അവൻ അവരെ പിന്തുടർന്ന് നിർഭയനായി കടന്ന് ചെല്ലുന്നു പാതയിൽ കാൽ വച്ചല്ല അവൻ പോകുന്നത് ആരാണത് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തത് ആദ്യമുതൽ തലമുറകളെ വിളിച്ചവൻ ദൈവമായ ഞാൻ ആദ്യം അനന്യനുമാകുന്നു ദ്വീപുകൾ എന്നെ കണ്ട് ഭയപ്പെട്ടു ഭൂമിയുടെ അറദികൾ വിറച്ചു അവർ ഒന്നിച്ചുകൂടി അടുത്ത് വന്നു അവർ അന്യോന്യം സഹായിച്ചു ഒരുവൻ മറ്റവനോട് ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ആശാരി തട്ടാനെയും കൊല്ലൻ കൂടം തല്ലുന്നവനെയും ധൈര്യപ്പെടുത്തി നിലവിളിക്കുന്നവനോട് നന്നായി എന്ന് പറഞ്ഞു അവൻ അതിനെ ആണികൊണ്ട് ഉറപ്പിക്കുന്നു എൻ്റെ ദാസനായ ഇസ്രായേലെ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ നിന്നെ ഞാൻ ശക്തനാക്കി നിന്നെ ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നും ഞാൻ വിളിച്ചു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് പരിഭ്രമിക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നോട് പറഞ്ഞു നീ എൻ്റെ ദാസൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഞാൻ നിന്നെ നിരസിക്കുകയില്ല ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈ ഞാൻ നിന്നെ താങ്ങും നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും നിന്നോട് വഴക്കിടുന്നവർ നശിച്ച് ഇല്ലാതെയാകും നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും കാണുകയില്ല നിന്നോട് യുദ്ധം ചെയ്യുന്നവർ ജനമല്ലാതെയാകും നിന്റെ ദൈവമായ കർത്താവ് എന്ന ഞാൻ നിൻ്റെ വലങ്കൈ ശക്തമാക്കും നിന്നോട് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു പുഴുവായ യാക്കോബെ ഇസ്രായേൽ ജനമേ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കുമെന്ന് കർത്താവ് അരുളിച്ചിരുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു നീ പർവതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിരി പോലെയാക്കുകയും ചെയ്യും നീ അവയെ ധൂളിയാക്കും അവയെ പറപ്പിക്കും ചുഴലിക്കാറ്റവയെ ചിതറിക്കും നീ കർത്താവിൽ ഘോഷിച്ച് ഉല്ലസിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ മഹിമപ്പെടും എളിയവരും ദരിദ്രരും വെള്ളം അന്വേഷിച്ച് നടക്കുന്നു കിട്ടായകിയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു കർത്താവായി ഞാൻ അവർക്ക് ഉത്തരമരളും ഇസ്രായേലിൻ്റെ ദൈവമായി ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല ഞാൻ മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളും വരുത്തും മരുഭൂമിയെ ഞാൻ നേർച്ചാലും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കും ഞാൻ മരുഭൂമിയിൽ ദേവദാരു ഖിരമരം കൊഴുന്ത് ഒലിവ് വൃക്ഷം എന്നിവ നടും ഞാൻ വിജന പ്രദേശത്ത് സര സരളവൃക്ഷവും പയ്യൻമരവും പുന്നയും വച്ച് പിടിപ്പിക്കും കർത്താവിൻ്റെ കൈ അത് ചെയ്തു എന്നും ഇസ്രായേലിൻ്റെ പരിശുദ്ധനത സൃഷ്ടിച്ചുവെന്നും അവരെല്ലാവരും കണ്ടറിഞ്ഞ് ചിന്തിച്ച് ഗ്രഹിക്കും നിങ്ങളുടെ പ്രതിവാദം കൊണ്ടുവരുവീനെന്ന് കർത്താവ് കൽപ്പിക്കുന്നു നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പീനെന്ന് യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു സംഭവിപ്പാനുള്ളത് അവർ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ നാം ചിന്തിച്ച് അതിന്റെ അവസാനം അറിയുവാൻ ആദ്യ കാര്യങ്ങൾ ഇന്നിന്ന അവർ പ്രസ്താവിക്കട്ടെ അല്ലെങ്കിൽ സംഭവിപ്പാനുള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ നിങ്ങൾ ദേവന്മാരെന്ന് ഞങ്ങൾ അറിയുവാൻ ഭാവിയെ സംഭവിക്കുവാനുള്ളത് പ്രസ്താവിപ്പിൻ ഞങ്ങൾ കണ്ട് വിസ്മയിക്കേണ്ടതിന് നന്മയെങ്കിലും തിന്മയെങ്കിലും പ്രവർത്തിപ്പിൻ നിങ്ങൾ ഇല്ലായ്മയും നിങ്ങളുടെ പ്രവൃത്തി വ്യർത്ഥവുമാകുന്നു നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് അശുദ്ധമാകുന്നു ഞാൻ ഒരുവനെ വടക്ക് നിന്ന് എഴുന്നേൽപ്പിച്ചു അവൻ വന്നിരിക്കുന്നു സൂര്യോദയ ഭാഗത്തു നിന്ന് അവനെ നേൽപ്പിച്ചു അവൻ എൻ്റെ നാമത്തെ ആരാധിക്കും അവൻ വന്ന് ചെളിയെ പോലെയും കുശവൻ കളിമണ്ണ് ചവിട്ടുന്നത് പോലെയും ദേശാധിപതികളെ ചവിട്ടിക്കുകയും ഞങ്ങൾ അറിയേണ്ടതിന് ആദ്യം മുതലും അവൻ നീതിമാനെന്ന് ഞങ്ങൾ പറയേണ്ടതിന് നേരത്തെയും ആര് പ്രസ്താവിച്ചു പ്രസ്താവിപ്പാനോ കാണിച്ചു തരുവാനോ വാക്ക് കേൾപ്പിക്കുവാനോ ആരുമില്ല ഞാൻ ആദ്യമായി സഹിയോനോട് ഇതാ ഇതാ അവർ വരുന്നുവെന്ന് പറയുന്നു ഏറുസ്ലേമിന് ഞാനൊരു സുവാർത്താവാഹകനെ കൊടുക്കും ഞാൻ നോക്കിയപ്പോൾ ഒരുവനുമില്ല ഞാൻ ചോദിച്ചപ്പോൾ ഉത്തരം പറയുവാൻ അവരിൽ ഒരാലോചനക്കാരനുമില്ല അവരെല്ലാവരും ഒന്നുമല്ല അവരുടെ പ്രവർത്തികൾ വ്യർത്ഥം അവരുടെ പ്രവർത്തികൾ കാറ്റും ശൂന്യവും തന്നെ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാരിമോ മഹത്വമുള്ളവനായ ഏഷ്യാപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായം ഇതാ എൻ്റെ ദാസൻ ഞാനവനെ താങ്ങി എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വച്ചിരിക്കുന്നു അവൻ ജാതികളോട് ന്യായം പ്രസാപിക്കും അവൻ നിലവിളിക്കുകയില്ല ആരവം ഉണ്ടാക്കുകയുമില്ല തെരുവീതിയിൽ അവന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല ചതഞ്ഞ ഓടാവൻ ഒടിച്ച് കളയുകയില്ല മങ്ങിയ തിരി കെടുത്തുകയുമില്ല അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല അധൈര്യപ്പെടുകയുമില്ല അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കും ആകാശത്തെ സൃഷ്ടിച്ച് വിരിക്കുകയും ഭൂമിയെയും അതിൻ്റെ ഉൽപ്പന്നങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ ജനത്തിന് ശ്വാസവും അതിൽ ചരിക്കുന്നവർക്ക് പ്രാണനും കൊടുക്കുകയും ചെയ്ത കർത്താവായ ദൈവം ഇപ്രകാരമറി ചെയ്യുന്നു അന്ധമായ കണ്ണുകൾ തുറപ്പാനും ബദ്ധന്മാരെ തടവിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടിവെപ്പാനും ദൈവമായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു ഞാൻ നിന്റെ കൈ പിടിച്ച നിന്നെ കാക്കും നിന്നെ ജനത്തിന് നിയമവും ജാതികൾക്ക് പ്രകാശവുമാക്കും ഞാനാകുന്നു കർത്താവ് എൻ്റെ നാമം അത് തന്നെ ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുവനും എൻ്റെ മഹിമാ വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കിയില്ല പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു ഞാൻ പുതിയത് അറിയിക്കുന്നു അത് സംഭവിക്കുന്നതിന് മുമ്പായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്നവരും അതിലെ സകല ദ്വീപുകളും അവയിലെ നിവാസികളുമേ കർത്താവിനൊരു പുതിയ പാട്ടും ഭൂമി സീമയിൽ നിന്ന് അവന് സ്തുതിയും പാടുവേം മരുഭൂമിയും അതിലെ പട്ടണങ്ങളും സന്തോഷിക്കട്ടെ കേദാർ മേച്ചിൽ പുറങ്ങളായിരിക്കട്ടെ പാറകളിലെ നിവാസികൾ ഘോഷിച്ച് ഉലസിക്കുകയും മലമുകളിൽ നിന്ന് മാർക്കുകയും ചെയ്യട്ടെ അവർ കർത്താവിന് മഹത്വം കൊടുത്തു അവൻ്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ കർത്താവ് ഒരു വീരനെ പോലെ തീക്ഷ്ണതയെ ജ്വലിപ്പിക്കും അവൻ ആർത്ത് വിളിക്കും അവൻ ഉച്ചത്തിൽ തൻ്റെ ശത്രുക്കളെ സംഹരിക്കും ഞാൻ മിണ്ടാതിരുന്നു ഞാൻ മൗനമായി അടങ്ങി പാർത്തിരുന്നു ഇപ്പോഴോ പ്രസവവേദനയുള്ള വേദനയുള്ള സ്ത്രീയെപ്പോലെ ഞാൻ ഞരങ്ങി നെടുവേർപ്പെടും ഞാൻ മലകളും കുന്നുകളും ശൂന്യമാക്കി അവയുടെ സസ്യങ്ങളെയെല്ലാം ഉണക്കി കളയും ഞാൻ നദികളെ ദ്വീപുകളാക്കും ജലാശയങ്ങളെ വറ്റിച്ച് കളയും ഞാൻ അന്തന്മാരെ അവരറിയാത്ത വഴിയിൽ നടത്തും അവർ അറിയാത്ത പാതകളിൽ അവരെ നടത്തും ഞാൻ അവരുടെ മുമ്പിൽ അന്ധകാരത്തെ വെളിച്ചവും ദുർഘടസ്ഥാനങ്ങളെ സ്ഥാനങ്ങളെ മാക്കും ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും വിഗ്രഹങ്ങളിൽ ആശ്രയിച്ച് ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരെന്ന് പറയുന്നവർ പിന്തിരിഞ്ഞ് ഏറ്റവും ലജ്ജിക്കും ബദിരന്മാരെ കേൾപ്പിൻ കുരുടന്മാരെ നോക്കിക്കാണുവിൻ എൻ്റെ ദാസനല്ലാതെ കുരുടനാരം ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ബദിരനാരം എൻ്റെ പ്രിയനെ പോലെ കുരുടനും കർത്താവിൻ്റെ ദാസനെ പോലെ അന്തനുമായവനാരും ഞാൻ കാര്യമായി സൂക്ഷിച്ച് നോക്കി നിങ്ങൾ ആചരിക്കുന്നില്ല ചെവി തുറന്ന് നിങ്ങൾ കേൾക്കുന്നില്ല കർത്താവ് തൻ്റെ നീതി നിമിത്തം പ്രമാണത്തെ ശ്രേഷ്ഠമായി മഹത്തീകരിപ്പാൻ പ്രസാദിച്ചിരിക്കുന്നു ഇത് മോഷ്ടിച്ചതും കവർന്ന് പോയിരിക്കുന്ന ഒരു ജനവുമാകുന്നു യുവാക്കളെല്ലാം കിണിയിൽപ്പെട്ടു കാരാഗ്രഹത്തിൽ ബന്ധിതരെ പോലെ സ്വയം ഒളിച്ചു അവർ കവർച്ചയായി പോയി ആരും വിടുവയ്ക്കുന്നില്ല അവർ കൊള്ളയായിപ്പോയി മടക്കി തരിക എന്ന് ആരും പറയുന്നില്ല നിങ്ങളിൽ ആര് അതിന് ചെവി കൊടുക്കും ഭാവി കാലത്തേക്ക് ആര് ശ്രദ്ധിച്ചു കേൾക്കും യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ച് കൊടുത്തവനാരും കർത്താവ് തന്നെയല്ലേ അവനോട് നാം പാപം ചെയ്തുപോയി അവൻ്റെ വഴികളിൽ നടപ്പാൻ നമുക്ക് മനസ്സിലായിരുന്നു അവൻ്റെ ന്യായ് നാം അനുസരിച്ചില്ല അതിനാൽ അവൻ തൻ്റെ ഉഗ്രകോപവും യുദ്ധകാഠിന്യവും അവരുടെ മേൽ പകർന്നു അത് അവരുടെ ചുറ്റും ജ്വലിച്ചിട്ടും അവർ അറിഞ്ഞില്ല അതവരെ ദഹിപ്പിച്ചിട്ടും അവർ ഗ്രഹിച്ചില്ല ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാരക്മോ മഹത്വമുള്ളവനായ ശിയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിമൂന്നാം അധ്യായം ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ ചൊല്ലി വിളിച്ചിരിക്കുന്നു എൻ്റെ സ്വന്തമാകുന്ന നീ സമുദ്രത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്ത് പോവുകയില്ല അഗ്നി ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല നിൻ്റെ ദൈവവും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് എന്ന ഞാൻ നിൻ്റെ രക്ഷകൻ നിന്റെ മറിവിലയായി ഞാൻ മിസ്രേമിനെയും നിനക്ക് പകരമായി എത്തിയോപ്പെയും ഷേബായെയും കൊടുത്തിരിക്കുന്നു നീ എനിക്ക് വിലയേറിയവനും മാന്യനുമാകുന്നു ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിൻ്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടഞ്ഞ് വെക്കരുതേ എന്നും കൽപ്പിക്കും ദൂരെ നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ സീമയിൽ നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിക്കുകയും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിക്കുകയും ചെയ്ത ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും കണ്ണുണ്ടായിട്ടും അന്ധരായും ചെവിയുണ്ടായിട്ടും ബധിരരായും ഇരിക്കുന്ന ജനത്തെ പുറത്ത് കൊണ്ടുവരുവൻ സകല ജാതികളും ഒരുമിച്ച് കൂടട്ടെം വംശങ്ങൾ ചേർന്ന് വരട്ടെം അവരിൽ ആര ഇത് പ്രസ്താവിക്കുകയും പണ്ട് പറഞ്ഞത് കേൾപ്പിച്ച് തരികയും ചെയ്യുന്നു അവർക്ക് നീതി കിട്ടേണ്ടതിന് സാക്ഷികളെ കൊണ്ടുവരട്ടെ അവർ കേട്ടിട്ട് സത്യം തന്നെ എന്ന് പറയട്ടെ നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നുവെന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങളെൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസനുമാകുന്നുവെന്ന് കർത്താവ് കൽപ്പിക്കുന്നു എനിക്ക് മുമ്പ് ഒരു ദൈവവും ഉണ്ടായിട്ടില്ല എൻ്റെ ശേഷം ഉണ്ടാകുകയുമില്ല ഞാൻ ഞാൻ തന്നെ ദൈവം ഞാനല്ലാതെ ഒരു രക്ഷകനുമില്ല നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല ഞാൻ തന്നെയാണ് പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത് ആകയാൽ നിങ്ങൾ എൻ്റെ സാക്ഷികളെന്ന് കർത്താവിൻ്റെ കൽപ്പന ഞാനാകുന്നു ദൈവം ഇന്നും ഞാൻ അനന്യൻ തന്നെ എൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവൻ ആരുമില്ല ഞാൻ പ്രവർത്തിക്കും ആര് അത് തടുക്കും നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് ഇങ്ങനെ കൽപ്പിക്കുന്നു നിങ്ങളുടെ നിമിത്തം ഞാൻ ബാബേലിലേക്ക് ആളയച്ചു അവരെ കൽതേരെ ഓടിപ്പോകുന്നവരായി അവർ ഘോഷിച്ച് ഉല്ലസിച്ചിരുന്ന കപ്പലുകളിൽ താഴോട്ട് ഓടുമാറാക്കും ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ കർത്താവും ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവുമാകുന്നു സമുദ്രത്തിൽ വഴിയും ഏറിയ വെള്ളത്തിൽ പാതയുമുണ്ടാക്കുകയും രഥം കുതിര സൈന്യം ബലം എന്നിവയെ കൊണ്ടുവരികയും ചെയ്യുന്ന കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു അവർ ഒരുപോലെ കിടക്കും എഴുന്നേൽക്കില്ല അവർ കെട്ടുപോകും തിരി തിരിയെന്ന പോലെ കെട്ടുപോകും മുമ്പുള്ളവയെ നിങ്ങളോർക്കേണ്ട പൂർവകാലത്തുള്ളവയെ ചിന്തിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ സംഭവിക്കും നിങ്ങളത് അറിയുന്നില്ലയോ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിനും ഞാൻ മരുഭൂമിയിൽ വെള്ളവും വിജനപ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും ഞാൻ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ജനം എൻ്റെ മഹിമയെ വിവരിക്കും എന്നാൽ യാക്കോവെ നീ എന്നെ വിളിച്ച് അപേക്ഷിച്ചിട്ടില്ല ഇസ്രായേലെ നീ എനിക്കായി അധ്വാനിച്ചിട്ടുമില്ല ഹോമയാഗങ്ങൾക്ക് കുഞ്ഞാടുകളെ നീ എനിക്ക് കൊണ്ടുവന്നിട്ടില്ല നിന്റെ ഹനനയാഗങ്ങളാൽ നീ എന്നെ ബഹുമാനിച്ചിട്ടില്ല ഭോജനയാഗങ്ങളാൽ ഞാൻ നിന്നെ ക്ലേശിപ്പിച്ചിട്ടുമില്ല നീ എനിക്കായി വയമ്പ് വാങ്ങിയിട്ടില്ല നിന്റെ ഹനനയാഗങ്ങളുടെ മേധസ്സുകൊണ്ട് എന്നെ തൃപ്തിപ്പെടുത്തിയിട്ടുമില്ല നിന്റെ പാപങ്ങൾ കൊണ്ട് നീ എന്നെ വിഷമിപ്പിക്കുകയും നിന്റെ അധർമ്മങ്ങൾ കൊണ്ട് എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തു എൻ്റെ നിമിത്തം ഞാൻ നിൻ്റെ അധർമ്മങ്ങളെ മായ് കളയുന്നു നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയും എന്നെ ഓർപ്പിക്കുക നമുക്ക് തമ്മിൽ വ്യവഹരിക്കാം നീ നീതീകരിക്കപ്പെടേണ്ടതിന് വാദിച്ച് കൊൽകാം നിന്റെ ആദിപിതാവ് പാപം ചെയ്തു നിന്റെ മധ്യസ്ഥന്മാരനോട് ദ്രോഹം ചെയ്തു അതുകൊണ്ട് ഞാൻ വിശുദ്ധ മന്ദിരത്തിലെ പ്രമാണികളെ മലിനമാക്കി യാക്കോബിനെ ഉന്മൂലനാശത്തിനും ഇസ്രായേലിനെ അപമാനത്തിനും ഏൽപ്പിച്ചിരിക്കുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു മഹത്വമുള്ളവനായ ശിയാപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിനാലാം അധ്യായം ഇപ്പോൾ എൻ്റെ ദാസനായ യാക്കോബെ ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്കുക നിന്നെ രൂപീകരിച്ചവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ കർത്താവ് കൽപ്പിക്കുന്നു എൻ്റെ ദാസനായ യാക്കോബെ നീ ഭയപ്പെടേണ്ട ദാഹിച്ചിരിക്കുന്ന സ്ഥലത്ത് ഞാൻ വെള്ളവും വരണ്ട സ്ഥലത്ത് നീർച്ചാലും തരും നിൻ്റെ സന്തതി മേലെൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേലെൻ്റെ അനുഗ്രഹത്തെയും പകരും അവർ പുല്ലിൻ്റെ ഇടയിൽ നീർച്ചാലുകൾ കരികെയുള്ള അലരികൾ പോലെ മുളച്ച് വരും ഞാൻ കർത്താവിൻ്റെതെന്ന് ഒരുവൻ പറയും മറ്റൊരുവൻ തനിക്ക് യാക്കോബിന്റെ പേരെടുക്കും വേറൊരുവൻ അവൻ്റെ കൈ കർത്താവിനുള്ളത് എന്ന് എഴുതി ഇസ്രായേലെന്ന് മറുപേരെടുക്കും ഇസ്രായേലിൻ്റെ രാജാവായ കർത്താവ് അവന്റെ വീണ്ടെടുപ്പുകാരനായ ബലവാനായ ദൈവം ഇപ്രകാരം കൽപ്പിക്കുന്നു ഞാൻ ആദിനും അന്തിനുമാകുന്നു ഞാനല്ലാതെ ഒരു ദൈവവുമില്ല ഞാൻ പുരാതനമായൊരു ജനത്തെ സ്ഥാപിച്ചതു മുതൽ എന്നെ എന്ന പോലെ വിളിച്ച് പറയുകയും പ്രസ്താവിക്കുകയും എനിക്ക് വേണ്ടി ഒരുക്കി ഒരുക്കിവയ്ക്കുകയും ചെയ്യുന്നവനാരം സംഭവപ്പെടുള്ള അടയാളങ്ങൾ അവർ പ്രസ്താവിക്കട്ടെ നിങ്ങൾ ഭയപ്പെടേണ്ട ചഞ്ചലപ്പെടേണ്ട പണ്ട് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ച് കേൾപ്പിച്ചിട്ടില്ലയോ നിങ്ങളെൻ്റെ സാക്ഷികളാകുന്നു ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ ഒരു ബലവാനെയും ഞാൻ അറിയുന്നില്ല വിഗ്രഹത്തെ നിർമ്മിക്കുന്നവനെല്ലാം വ്യർദ്ധൻ അവരുടെ മനോഹര ബിംബങ്ങൾ പ്രയോജനപ്പെടുകയില്ല അവയുടെ സാക്ഷികളോ ഒന്നും കാണുന്നില്ല ഒന്നും അറിയുന്നുമില്ല അവർ ലജ്ജിച്ച് പോകുന്നു ഒരു ദേവനെ നിർമ്മിക്കുകയോ ഒരു പ്രയോജനവുമില്ലാത്തൊരു വിഗ്രഹത്തെ വാർക്കുകയോ ചെയ്യുന്നവനാരും ഇതാ അവൻ്റെ കൂട്ടുകാരെല്ലാവരും ലജ്ജിച്ച് പോകുന്നു ശില്പികളും മനുഷ്യരത്രയും അവരെല്ലാവരും ഒന്നിച്ച് കൂടി നിൽക്കട്ടെ അവർ ഒരുമിച്ച് വിറച്ച് ലജ്ജിതരാകും കൊല്ലൻ ഉളിയെ മൂർച്ചയുള്ളതാക്കി തീക്കനിൽ വേല ചെയ്ത് ചുറ്റിക കൊണ്ട് അടിച്ച് രൂപപ്പെടുത്തി ബലമുള്ള ഭുജം കൊണ്ട് പണിതീർക്കുന്നു അവനോ വിശന്ന് ക്ഷീണിക്കുന്നു ജലമാനമില്ലാതെ തളർന്ന് പോകുന്നു ആശാരി തോതു പിടിച്ച് കോൾ കൊണ്ടയാളമിട്ട് ഉളി കൊണ്ട് രൂപപ്പെടുത്തുകയും യന്ത്രം കൊണ്ട് വരയ്ക്കുകയും ചെയ്യുന്നു ഇങ്ങനെ അവൻ അതിനെ മനുഷ്യരൂപത്തിലും സുന്ദര പുരുഷരൂപത്തിലും തീർത്ത് ക്ഷേത്രത്തിൽ വയ്ക്കുന്നു ഒരുവൻ ദേവദാരികൾ വെട്ടിയെടുക്കുന്നു തേക്കും കരുവേലുവും എടുക്കുകയും കാട്ടിലെ വൃക്ഷങ്ങളിൽ അവയെ കണ്ട് ഉറപ്പിക്കുകയും ഒരു അശോകം നട്ട് പിടിപ്പിക്കുകയും മഴ അതിനെ വളർത്തുകയും ചെയ്യുന്നു പിന്നെ അത് മനുഷ്യന് തീ കത്തിക്കുവാൻ മാത്രം ഉതകുന്നു അവൻ അതിൽ കുറയെടുത്ത് തീ കായുകയും അത് കത്തിച്ച് അപ്പമുണ്ടാക്കിയും അതുകൊണ്ട് തന്നെ ഒരു ദേവനെ ഉണ്ടാക്കി നമസ്കരിക്കുകയും ഒരു വിഗ്രഹം തീർത്ത് അതിൻ്റെ മുമ്പിൽ സ്രാഷ്ടാംഗം വീഴുകയും ചെയ്യുന്നു അതിൽ ഒരു ഭാഗം കൊണ്ട് അവൻ തീ കത്തിക്കുന്നു ഒരു ഭാഗം കൊണ്ട് ഇറച്ചി ചുട്ട് തിന്നുന്നു അങ്ങനെ അവൻ ചുട്ട് തിന്ന തൃപ്തനാകുന്നു അവൻ തീ കാഞ്ഞു നല്ല തീയ്യ് കുളിർമാറി എന്ന് പറയുന്നു അതിന്റെ ബാക്കി കൊണ്ട് അവനൊരു ദേവനെ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കുകയും അതിന്റെ മുമ്പിൽ സ്രാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും അതിനോട് പ്രാർത്ഥിച്ച് എന്നെ രക്ഷിക്കണമേ നീ എൻ്റെ ദൈവമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു അവർ അറിയുന്നില്ല ഗ്രഹിക്കുന്നില്ല കാണാതെ വണ്ണം അവരുടെ കണ്ണുകളെയും ഗ്രഹിക്കാതെ വണ്ണം അവരുടെ ഹൃദയങ്ങളെയും അവർ അടച്ചിരിക്കുന്നു ഒരുവനും ഹൃദയത്തിൽ ചിന്തിക്കുന്നില്ല ഒരംശം ഞാൻ കത്തിച്ച് കനലിൽ അപ്പം ചുട്ടും ഇറച്ചിയും ചുട്ടു തിന്നും ശേഷിപ്പുകൊണ്ട് ഞാനൊരു മ്ലേച്ച വിഗ്രഹമുണ്ടാക്കുമോ ഒരു മരമുട്ടിയുടെ മുമ്പിൽ സ്രാഷ്ടാംഗം വീഴുമോ എന്നിങ്ങനെ പരമാൻ തക്കവണ്ണം ഒരുവനും അറിവില്ല ബോധവുമില്ല അവൻ ചാരം തിന്നുന്നു വഞ്ചിതമായ അവന്റെ മനസ്സ് അവനെ തെറ്റിച്ച് കളയുന്നു അവൻ തൻ്റെ പ്രാണനെ രക്ഷിക്കുന്നില്ല തൻ്റെ വലങ്കയിൽ വ്യാജമില്ലയോ എന്ന് ചോദിക്കുന്നില്ല യാക്കോബേ ഇത് ഓർക്കുക ഇസ്രായേലേ നീ എൻ്റെ ദാസൻ ഞാൻ നിന്നെ നിർമ്മിച്ചു നീ എൻ്റെ ദാസൻ ഇസ്രായേലെ ഞാൻ നിന്നെ മറക്കിയില്ല ഞാൻ കാർമേഘം പോലെ നിൻ്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിൻ്റെ പാപങ്ങളെ മായ് കളയും എങ്കിലേക്ക് തിരിയുക ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ആകാശമേ ഘോഷിച്ച് ഉല്ലസിക്കുക കർത്താവ് ഇത് ചെയ്തിരിക്കുന്നു ഭൂമിയുടെ അതോ ഭാഗങ്ങളെ ആർപ്പിടുവിൻ പർവ്വതങ്ങളും വനവും സകല വൃക്ഷങ്ങളുമേ ആർക്കുവിൻ കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തു ഇസ്രായേലിൽ തന്നെ താൻ മൗത്വപ്പെടുത്തുന്നു നിന്റെ രക്ഷകനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും സഹായിയുമായ കർത്താവ് കൽപ്പിക്കുന്നു കർത്താവായി ഞാൻ സകലവും ഉണ്ടാക്കുകയും ഞാൻ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ വ്യാപ്തമാക്കുകയും ചെയ്തിരിക്കുന്നു ആരെങ്കിലും എന്നോട് കൂടെ ഉണ്ടായിരുന്നുവോ ഞാൻ അസത്യവാദികളുടെ ശകുനങ്ങൾ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തരാക്കുകയും ജ്ഞാനികളെ വീഴ്ത്തി അവരുടെ ജ്ഞാനത്തെ ബോഷത്തുമാക്കുകയും ചെയ്യും ഞാനെൻ്റെ ദാസന്റെ വചനം നിവർത്തിച്ചും എൻ്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു ഏറുസ്ലൈമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും യഹൂദ നഗരങ്ങൾ പണിയപ്പെടുമെന്നും ഞാൻ അവയിൽ ഇടിഞ്ഞവ നന്നാക്കുമെന്നും കൽപ്പിക്കുന്നു ഞാൻ സമുദ്രത്തോട് വറ്റുക നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയുമെന്ന് കൽപ്പിക്കുന്നു സൈറസ് എൻ്റെ ഇടയൻ അവൻ എൻ്റെ ഹിതമെല്ലാം നിവർത്തിക്കുമെന്നും ഏറുശിലയും പണിയപ്പെടും മന്ദിരത്തിന് അടിസ്ഥാനമിടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നുമോ മഹത്വമുള്ളവനായ പ്രവാചുവിൻ്റെ പുസ്തകം നാൽപ്പത്തിയഞ്ചാം അധ്യായം കർത്താവ് അതിൻ്റെ അഭിഷിക്തനായ സൈറസിനോട് ഇപ്രകാരം കൽപ്പിക്കുന്നു അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിക്കേണ്ടതിനും കഥകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാനവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടമാർഗങ്ങൾ നിരപ്പാക്കുകയും താമര വാതിലുകൾ തകർത്ത് ഇരുമ്പോട ഖണ്ണിച്ച് കളയുകയും ചെയ്യും നിന്നെ പേരുചൊല്ലി വിളിക്കുന്ന ഞാൻ ഇസ്രായേലിൻ്റെ ദൈവം തന്നെയെന്ന് നീയറിയേണ്ടതിന് ഞാൻ നിനക്ക് അന്ധകാരത്തിലെ നിക്ഷേപങ്ങളെയും ഒളിച്ചുവെച്ച ഗുപ്ത നിധികളെയും തരും എൻ്റെ ദാസനായ യാക്കോബ നിമിത്തവും ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേൽ നിമിത്തവും ഞാൻ നിൻ്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്നെ അറിയാതെ ഇരിക്കുന്നുവെങ്കിലും ഞാൻ നിന്നെ ഓമനെ പേര് വിളിച്ചിരിക്കുന്നു ഞാനാകുന്നു ദൈവം മറ്റൊരുത്തിനുമില്ല ഞാനല്ലാതെ ഒരു ദൈവവുമില്ല നീ എന്നെ അറിയാതിരുന്നിട്ടും ഞാൻ നിന്നെ ശക്തീകരിച്ചിരിക്കുന്നു സൂര്യോദയ സ്ഥാനത്തും അസ്തമന സ്ഥലത്തുമുള്ളവൻ ഞാനല്ലാതെ മറ്റൊരുത്തിനുമില്ല എന്നറിയേണ്ടതിന് തന്നെയും ഞാനാകുന്നു ദൈവം മറ്റൊരുവനുമില്ല ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു ഞാൻ നന്മ ഉളവാക്കുന്നു തിന്മയെയും സൃഷ്ടിക്കുന്നു ദൈവമായ ഞാൻ ഇതെല്ലാം ചെയ്യുന്നു ആകാശമേ മേലിൽ നിന്നും ജലം പൊഴിക്കുക മേഘങ്ങൾ നീതി വർഷിക്കട്ടെ രക്ഷ വിളയുവാൻ ഭൂമി തുറന്നു വരട്ടെ അത് നീതിയെ മുളപ്പിക്കട്ടെ ദൈവമായ ജ്ഞാനത് സൃഷ്ടിച്ചിരിക്കുന്നു നിലത്തിലെ കാലാകഷ്ണങ്ങളുടെ ഇടയിൽ ഒരു കാലാകഷ്ണമായിരിക്കെ തന്നെ നിർമ്മിച്ചവനോട് തർക്കിക്കുന്നവന് കഹാകഷ്ടം മനിയെന്നവനോട് കളിമണ്ണ് നീ എന്താണ് ഉണ്ടാക്കുന്നത് എന്നും നിർമ്മിത വസ്തു അതിന് കൈപ്പിടിയില്ല എന്നും പറയുമോ പിതാവിനോട് നീ ജനിപ്പിക്കുന്നത് എന്ത് എന്നും സ്ത്രീയോട് നീ പ്രസവിക്കുന്നത് എന്ത് എന്നും പറയുന്നവന് കഷ്ടം ഇസ്രായേലിന്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചവനുമായ ദൈവം കൽപ്പിക്കുന്നു ഭാവിയെക്കുറിച്ച് എന്നോട് ചോദിപ്പീൻ എന്റെ മക്കളെയും എന്റെ കൈകളുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് ചോദിപ്പീൻ ഞാൻ ഭൂമിയെ ഉണ്ടാക്കിയും അതിലേക്ക് മനുഷ്യനെയും സൃഷ്ടിച്ചു എന്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കി ഞാൻ നീതിയിൽ ഒരുവനെ ഉണർത്തിരിക്കുന്നു അവന്റെ വഴികളെല്ലാം ഞാൻ നിരപ്പാക്കും അവൻ എന്റെ നഗരം പണിയും കൂലിയും സമ്മാനവും വാങ്ങാതെ അവനിൻ്റെ തടവുകാരെ വിട്ടയക്കുമെന്ന് ബലവാനായ കർത്താവ് കൽപ്പിക്കുന്നു ദൈവം ഇപ്രകാരം കൽപ്പിക്കുന്നു മിശ്രൻ്റെ അധ്വാന ഫലവും എത്തിയോപ്പിൻ്റെ വ്യാപാര മെച്ചവും ദീർഘകായരായ സെബ്യരും നിന്റെ അടുക്കൽ കടന്നുവെന്ന് നിനക്ക് കൈവശമാകും അവർ നിന്റെ പിന്നാലെ നടക്കും ബന്ധിതരായി അവർ കടന്നുവരും അവർ നിന്നെ വണങ്ങും നിന്റെ മധ്യേ മാത്രമേ ദൈവമുള്ളൂ അവനല്ലാതെ വേറൊരു ദൈവവുമില്ല എന്ന് പറഞ്ഞ് നിന്നോട് യാചിക്കും ഇസ്രായേലിൻ്റെ ദൈവവും രക്ഷകനുമേ നീ വിശുദ്ധ ദൈവമാകുന്നു സത്യം അവർ എല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ ഒരുപോലെ പരിഭ്രമിക്കും ഇസ്രായേലോ ദൈവത്താൽ നിത്യമായി രക്ഷിക്കപ്പെടും നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കുകയില്ല പരിഭ്രമിക്കുകയുമില്ല ആകാശത്തെ സൃഷ്ടിച്ച ദൈവം ചെയ്യുന്നു ഞാൻ തന്നെ ദൈവം ഞാൻ ഭൂമിയെ നിർമ്മിച്ചു അവനതിനെ സ്ഥിരമാക്കി ഉറപ്പിച്ചു വെറുതെയല്ല അവനതിനെ സൃഷ്ടിച്ചതും വാസത്തിനത്രയും ഞാൻ തന്നെ ദൈവം വേറൊരുവനുമില്ല ഞാൻ രഹസ്യമായി അന്ധകാര സ്ഥലത്ത് വച്ചല്ല സംസാരിച്ചതാം ഞാൻ യാക്കോബിന്റെ സന്തതിയോട് വ്യർത്ഥമായി എന്നെ അന്വേഷിപ്പീൻ എന്നല്ല കൽപ്പിച്ചിരിക്കുന്നത് ദൈവമായി ഞാൻ നീതിയാണ് സംസാരിക്കുന്നത് സത്യം പ്രസ്താവിക്കുന്നു നിങ്ങൾ വന്ന് കൂടുവീൻ ജാതികളിൽ തെറ്റി ഒഴിഞ്ഞവരെ ഒരുമിച്ച് വരുവിൻ തടി കൊണ്ടുള്ള വിഗ്രഹമെടുത്തുകൊണ്ട് നടക്കുകയും രക്ഷിപ്പാൻ പ്രാപ്തിയില്ലാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല നിങ്ങൾ പ്രസ്താവിച്ച് കാണിച്ച് തരുവീൻ അവർ കൂടിയാലോചിക്കട്ടെ ആദ്യമേ ഇത് കേൾപ്പിക്കുകയും മുമ്പ് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവനാരം ദൈവമായ ഞാനല്ലയോ ഞാനല്ലാതെ വേറൊരു ദൈവമില്ല ഞാനല്ലാതെ നീതിമാനായൊരു ദൈവവും രക്ഷകനും വേറെയില്ല സകല ഭൂവാസികളുമെങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല എന്നാണേ സത്യം എൻ്റെ മുമ്പിൽ ഏത് മുട്ടുമടങ്ങും ഏത് നാവും സത്യം ചെയ്യും ഇപ്രകാരം എൻ്റെ വായിൽ നിന്ന് നീതിയും തിരിച്ചുവരാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു കർത്താവിൽ മാത്രമേ നീതിയും ബലവുമുള്ളൂവെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അവൻ്റെ അടുക്കിലെത്തും അവനോട് എതിർക്കുന്നവനെല്ലാം ലജ്ജിച്ച് പോകും കർത്താവിൽ ഇസ്രായേൽ സന്തതിയെല്ലാം നീതീകരിക്കപ്പെട്ട് പുകഴ്ച പ്രാപിക്കും